Hello guys, welcome back to another episode of Anand-Nimmz Vlogs. Eid Mubarak. Inna Eid ayidu undu njangal ellarku leave undu ivada appo angane ellarum kuda innu koodam nu vicharichu angane njangal povanayittu povanu adu nimmeda achanum vallichanum pinna nimmeda cousins okke undu appo namukku adu kandittu varam okay okay angane nammal broccoli ilatti Eid special namukku ivada aghoshikkam nu vicharichu. ഇവിടെ ഇഷ്ടംപോലെ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തു. ഈദ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നതാണല്ലോ ബിരിയാണി. അപ്പോൾ നമ്മുടെ എല്ലാവരെയും ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. അച്ഛനും മട്ടൻ ബിരിയാണിയാണ് ഇഷ്ടം. അങ്ങനെ മട്ടൻ ബിരിയാണി. ഇത് എൻ്റെ കസിൻസാണ്, ജിനച്ചേട്ടനും ഉണ്ണിയും. ഇവർ കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത്, അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഉള്ള വീഡിയോസിൽ അവരെ കാണുള്ളൂ. പിന്നെ ബാക്കിയുള്ളവരെല്ലാം ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് പിന്നെ പുതുതായിട്ട് പരിചയപ്പെടുത്താനില്ലല്ലോ. ഇവർ രണ്ടുപേരും മാത്രമല്ല പുതിയ ആൾക്കാരുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കോർണിഷിൽ 9 മണിക്ക് ഫയർ വർക്സ് ഉണ്ട്. Thank you.
the taste, all the highs and the lows. No, you'll never be the same. I don't really wanna hurt you, but I can't control the pain. If you're sticking by my side, maybe we could be okay. Okay, okay, maybe you could be the change I need today. I promise that I've never felt this way. I really hope that you will choose to stay through all the pain. I know you told your friend you're not okay. Tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to gray as you fade away. അടുത്ത് തന്നെയാണ് നമ്മുടെ ദോഹ ലൈറ്റ്സും. നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് അതായിരുന്നു, ദോഹ ലൈറ്റ്സ്. പക്ഷെ അതിന് വോയിസ് ഓവർ ഒന്നും കൊടുത്തില്ല, ജസ്റ്റ് വീഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതുവരെ വന്ന സ്ഥിതിക്ക് അതും കൂടെ അച്ഛനെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു, ദോഹ ലൈറ്റ്സ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. നല്ല ജനമുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരാണ്, എല്ലാവരും വന്നിട്ടുണ്ട് നമ്മുടെ വെടിക്കെട്ട് കാണാനായിട്ട്. അങ്ങനെ നമ്മളിങ്ങനെ നടക്കുകയാണ് അങ്ങോട്ടേക്ക്, കാഴ്ചകളൊക്കെ കണ്ടിട്ട്. ഈ ഇവൻ്റ് നടക്കുന്ന സ്ഥലത്ത് ഇതുപോലെ ഈ കാണുന്ന പോലെ കുറേ ലൈറ്റ്സ് ഇങ്ങനെ കാണിക്കും എന്ന് പറയും. ഖത്തറിൽ എവിടെ ഇവൻ്റ് നടക്കുന്നു എന്നറിയാനായിട്ട് ഈ ലൈറ്റ്സ് ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയാറുണ്ട്. അതുപോലെ ഇവിടെ ദോഹ ലൈറ്റ്സിൻ്റെ ഇത് കാണിക്കാനായിട്ട് ഒരു ഇവൻ്റ് നടക്കുന്നുണ്ട് എന്ന് അറിയിക്കാനാണ് ആ ലൈറ്റ് കാണിച്ചേക്കുന്നത്. പല ഡയറക്ഷനിലോട്ട് ഒരു ലൈറ്റ് പോകുന്നില്ലേ. അതെ, പിന്നെ നല്ല രസമാണ് ഈ ദോഹ ലൈറ്റ്സ് കാണാനായിട്ട്. സാധാരണ നമ്മളിങ്ങനെ പല രീതിയിലുള്ള ലൈറ്റിംഗ് കണ്ടിട്ടുണ്ടല്ലോ, പക്ഷെ ഇതുപോലൊരെണ്ണം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്, അതിൻ്റെ ഇടയിൽ കൂടെ നടക്കാനായിട്ട്. ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഇടയിലോട്ട് ഇറങ്ങിയില്ല. ഞങ്ങൾ മുകളിൽ നിന്നിട്ട് വിഷ്വൽസ് എടുക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതുവഴി നടന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക്. ഇത്തവണ ടോപ്പ് വ്യൂ ആവാമെന്ന് വിചാരിച്ചു.